അമൻ, നമ്മളിത് എവിടെ വന്നിരിക്കുന്നെ? മനീഷങ്കിൾ ഇതെവിടെ പോയി? എനിക്കെന്തോന്നും ഓർമ്മ വരാത്തത്. ഞാൻ ഈ സ്ഥലത്ത് എങ്ങനെയാണ് എത്തിയത്? ഞാൻ എന്തുമാത്രം പേടിച്ചു എന്നറിയോ? ഞാൻ വീണ്ടും ഏതെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടതായിരിക്കും എന്ന് കരുതി. പക്ഷെ ഇപ്പൊ അങ്കിള് വന്നല്ലോ, ഇനിയല്ല ശരിയാവും. അല്ല, അങ്കിളെന്റെ അമ്മന് വേണ്ടിയാണോ ഈ പാല് കൊണ്ടുവന്നത്? താങ്ക് യു സോ മച്ച് അങ്കിൾ. ഞാൻ ഇപ്പൊ അമ്മന് പാല് കൊടുത്തിട്ട് വരാം. നിനക്ക് വേണ്ടി നല്ല ചൂടുള്ള പാൽ അങ്കിള് കൊണ്ടുവന്നത് കണ്ടോ? അങ്കിൾ, അമ്മനെ ഈ പാല് മുഴുവൻ കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇവിടുന്ന് പോണം. ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്തേക്ക് പോവാം. ഈ സ്ഥലം അത്ര നല്ലതാണെന്ന് തോന്നില്ല. ശരി മോളെ, നീ പറയുന്നത് പോലെ ചെയ്യാം. അവസാനം അമ്മ വീട്ടിൽ വന്നു. അമ്മയില്ലാതെ എനിക്ക് എന്ത് പേടിയാന്നറിയോ? രാത്രി എനിക്ക് ഉറക്കമേ വന്നില്ല. നിഷ, ഞാൻ വെറും രണ്ടു ദിവസത്തേക്കല്ലേ പുറത്തു പോയത്. അമ്മേ, ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തു അമ്മക്ക് ബെയിൽ കിട്ടാൻ വേണ്ടി. എന്നാലും അമ്മക്ക് രണ്ടു രാത്രി അവിടെ കഴിയേണ്ടി വന്നില്ലേ? ഞാൻ കേട്ടിട്ടുള്ളത് പോലീസുകാർ ഒരുപാട് ഉപദ്രവിക്കുന്ന. അമ്മയ്ക്കൊന്നും പറ്റില്ലല്ലോ. അമ്മക്കറിയോ, എല്ലാരും പറയുന്നത് മർഡർ ചെയ്യുന്നവരെ തേർഡ് ഡിഗ്രി ടോർച്ചർ ചെയ്യുമെന്ന്. കിരൺ, ഏ കിരൺ, അമ്മ അതിന് മർഡർ പോലും ചെയ്തോ? പോലീസുകാർ അമ്മയോട് അങ്ങനെയൊക്കെ പെരുമാറാൻ? നിങ്ങൾ രണ്ടുപേരും ഒന്ന് അകത്ത് പോയെ, അമ്മ റെസ്റ്റ് ചെയ്യട്ടെ. അമ്മേ, അമ്മ പോയി റെസ്റ്റ് എടുക്ക. ഇപ്പൊ ഓക്കെ അല്ലേ അമ്മ? അമ്മ അവിടെ വെച്ച് എന്നോട് പറഞ്ഞു അവനിയുടെ വിവരം കിട്ടിയെന്ന്. കുറച്ചാളുകളെ ഞാൻ നേരത്തെ തന്നെ ഒരു ജോലി ഏൽപ്പിച്ചിരുന്നു. അവനിയുടെയും അതുലിന്റെയും വിവരം കിട്ടിക്കുന്നു. എവിടെയാണ്? വൃത്തികെട്ട സ്ത്രീയെ ഇവര്, ഇവർക്ക് ഈശ്വര വിശ്വാസം പോലും ഇല്ലേ? നരകത്ത് ചെന്ന് ഇവരെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഈശ്വര വിശ്വാസമുള്ള ആളുകൾക്കല്ലേ തങ്ങളുടെ പ്രവൃത്തിയിലെ തെറ്റും ശരിയും മനസ്സിലാക്കാൻ കഴിയും? മിസസ് രാജേശ്വരി വർമ്മ ഒരു ആട്ടിൻ തോലിട്ട ചെന്നായിയാണ്. പടച്ചോനെ, എന്റെ കുഞ്ഞുങ്ങളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കണേ. എന്റെ പാവം കുഞ്ഞുങ്ങളെ അഭിഷപ്പാമന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണേ. രക്ഷിക്കുന്നയല്ല. അമ്മായി ഒന്ന് സമാധാനിക്ക്, എല്ലാം ശരിയാവും. അവന് തിരിച്ചു വരും. വിഷമിക്കാതിരിക്കെ, എന്റെ അവനിക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഒന്നും ചെയ്യാൻ സാധിക്കില്ല രാജേശ്വരി വർമ്മയ്ക്ക്. പോവാൻ പറ അവരോട്. എത്ര കളികൾ വേണമെങ്കിലും അവർ കളിച്ചോട്ടെ, പക്ഷെ എന്റെ അവനെയും ഞാനും ഞങ്ങളെല്ലാം മാനേജ് ചെയ്യും. നിങ്ങൾ ആരും സങ്കടപ്പെടരുത്. എന്തായാലും എന്റെ മനസ്സിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. എന്താ അത്? ഞാൻ കരുതിയത് നിങ്ങൾ വളരെ നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്നതെന്ന്. പക്ഷെ എനിക്ക് വീണ്ടും ഒരു തെറ്റ് പറ്റി. ഞാനിന്ന് വീണ്ടും ഒരാളെ വിശ്വസിച്ചു. ആ വിശ്വാസവും ഇപ്പോൾ എനിക്ക് നഷ്ടമായിരിക്കുക. ഇതെല്ലാം നിങ്ങൾ കാശിന് വേണ്ടിയാ ചെയ്തതല്ലേ? എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ കാശ് ഞാൻ തരാം. ഞങ്ങൾ ഇവിടുന്ന് ദയവ് ചെയ്ത് പോവാൻ അനുവദിക്കണം. എന്താ,
ഇവിടുന്ന് പോവാനാണ്. ശരി, ഒരു കാര്യം ചെയ്യാം, 600,000 ഡീല് ഫിക്സ് ചെയ്യാം. ഓക്കെയല്ലേ? ഇത്രയധികം കാശുണ്ടോ നിന്റെ കയ്യില്? 600,000 രൂപ ഞാൻ തരാം. ശരി, ഓക്കെ, 600,000 താ, എന്നിട്ട് ഇവിടുന്ന് പൊയ്ക്കോ. സത്യാണോ അങ്കൾ? അതെ മോളെ, സത്യമായിട്ടും. ആ ഒരു കാര്യം ചെയ്യ്, ഈ കുട്ടി നമുക്ക് അതിലും കൂടുതൽ കാശ് തരാന്ന്. ആ ഡോറും തുറക്ക്, എന്നിട്ട് ഇവിടെ പോവാൻ അനുവദിക്ക്. എങ്ങോട്ടാ? 600,000 നിന്നെ മാത്രം വിടൂ, ഈ കുട്ടിയെ വിടില്ല. 600,000 നിനക്ക് മാത്രം ഇവിടുന്ന് പോവാം. ഞാൻ എന്റെ അമ്മനെ ഇവിടെ വിട്ടിട്ട് എങ്ങോട്ടും പോകുന്നില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ ചീത്ത ആൾക്കാരുമാണ്. അങ്ങനെയുള്ള പ്രവൃത്തികളെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ. എന്നെ തടയാൻ നീ ആരടാ? ബുദ്ധിയിൽ ചാണക്യൻ, സൗന്ദര്യത്തിൽ റോമിയോ. രാത്രിയായാലും പകലായാലും എന്റെ പേര് അലാദീൻ. നിന്നെ ഞാൻ ഇവിടെ തന്നെ നിന്നു. അവനി, നീ അവനെ നോക്കിക്കോ, ഞാനിവരെ നോക്കിക്കോളാം. അവനി, അലാവുദ്ദീൻ, നീ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല, 6 മാസം ഞാൻ മാർഷൽ ആർട്സ് ടീച്ചർ ആയിരുന്നു. എന്റെ ഗുരു ഷിംഗ്ലുവിന്റെ സ്കൂളിൽ. അതൊക്കെ ശരി തന്നെയാ, പക്ഷേ നിനക്കിങ്ങനെ മനസ്സിലായി ഞങ്ങൾ ഇവരുടെ കയ്യിൽ അകപ്പെട്ടു എന്ന്? ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? മനസ്സിൽ എന്നെ ഓർത്താൽ ഞാൻ എവിടെയും വരുമെന്നല്ലേ? ശരിക്കും ആ കുപ്പിയിലെ ഭൂതത്തെ പോലെ. ഇതെല്ലാം നിന്റെ നീനാമമ്മയുടെ കഴിവ്. ഡിറ്റക്ടീവിനെ പോലെ വാച്ച് ചെയ്യുന്നുണ്ടവൾ മിസ്സസ് വർമ്മയുടെ ഓരോ നീക്കത്തെയും. ശരി ശരി, വാ, ഇവിടുന്ന് പോവാം. താങ്കൾക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നോക്കൂ മാഡം, ഞങ്ങൾ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവനി ഞങ്ങളുടെ പിടിയിലാവും. സത്യത്തിൽ വളരെ അസാധാരണമായ ഒരു കേസാണിത്. എന്താണെന്ന് വെച്ചാൽ, ഈ കേസിലെ കുറ്റവാളി 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ഈ പെൺകുട്ടി തന്റെ ബുദ്ധി ഒരു പ്രൊഫഷണൽ കില്ലറെ പോലെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കുട്ടിക്ക് ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആകാൻ കഴിയുമായിരുന്നു. പക്ഷേ സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടി ഇപ്പൊ കുറ്റകൃത്യങ്ങളുടെ ലോകത്താണ് ചെന്നപ്പെട്ടിരിക്കുന്നത്. ഇൻസ്പെക്ടർ സുരേഷിനോടൊപ്പം ഇന്ന് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ഈ കേസ് സ്റ്റഡി ചെയ്ത പ്രശസ്ത സൈക്കാട്രിസ്റ്റ് മിസ്സസ് രേവതിയും ഉണ്ട്. മാഡം, ഈ കേസിനെ കുറിച്ച് മാഡത്തിന് എന്താണ് പറയാനുള്ളത്? ഇൻസ്പെക്ടർ സുരേഷ് പറഞ്ഞത് വളരെ ശരിയാണ്. ആ കുട്ടിയുടെ മാനസിക നില ഒട്ടും ശരിയല്ല. അല്ലെങ്കിൽ ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് ആ കുട്ടി എന്തിനാണ് സ്ഥലം വിട്ടത്? അത് മാത്രമല്ല, പോലീസ് എന്നെ കാണിച്ച റിപ്പോർട്ട് പ്രകാരം ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി കഴിഞ്ഞു. അവനിക്ക് ഉടനെ തന്നെ മാനസിക ചികിത്സ ആവശ്യമാണ്. ഇതിനെ കുറിച്ച് സുരേഷ് സാറിന്റെ അഭിപ്രായം എന്താണ്? ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, ഞങ്ങളുടെ പോലീസ് ഫോഴ്സ് മുഴുവനും അവനെ അന്വേഷിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ അവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കും. അവനയുടെ ഈ മാനസിക നിലയ്ക്ക് എന്ത് പരിഹാരമാണ്? ഇതെന്താ അമ്മേ? അമ്മ ഇത്രയും ശ്രമിച്ചിട്ടും അമ്മയുടെ പ്രിയപ്പെട്ട ചെറുമകൾ ഇപ്പോഴും മിസ്സിംഗ് അല്ലേ? ചിലപ്പോ അമ്മയെ മീറ്റ് ചെയ്യാനുള്ള മൂഡ് അവൾക്കുണ്ടാവില്ല. അവൾ ഉടനെ തന്നെ വരും, തീർച്ചയായും വരും. പോയാൽ എത്ര ദൂരം, അവളുടെ മുന്നിൽ വേറെ മാർഗമൊന്നുമില്ലല്ലോ. ആ ചെറിയ കുട്ടിയല്ലേ, ഓടി ഓടി കൊറേ ദൂരത്ത് പോയി കാണും. ഞാനൊരാളെ അയച്ചിട്ടുണ്ട് അവളെ തിരികെ കൊണ്ടുവരാനായിട്ട്. എന്തു ചെയ്യാൻ പറ്റും? നിങ്ങളെല്ലാവരും വെറും യൂസ്ലെസ് ആയി പോയല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും കൺമുമ്പിലൂടെ അവനി ആ കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോ നിങ്ങൾക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല.
പക്ഷെ അമ്മ ഇതെല്ലാം ഈ ന്യൂസിൽ അവനക്ക് വേണ്ടി ആ സൈക്കാട്രിസ്റ്റും ഇതെല്ലാം എന്താ അമ്മേ? അതെന്താന്നറിയോ നിഷ, ഞാൻ എപ്പോഴും എന്റെയും വിജയത്തിന്റെയും ഇടയിൽ നിഴലിനെ പോലും കടന്നു വരാൻ അനുവദിക്കില്ല. യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ശത്രുവിനെ എഴുന്നേൽക്കാനുള്ള അവസരം പോലും കൊടുക്കാൻ പാടില്ല. ഞാൻ അവനോട് ഇപ്പൊ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ അവളുടെ അവസ്ഥയെ തീർത്തും വെള്ളം കിട്ടാത്തൊരു മീനിനെ പോലെ ആക്കി മാറ്റിയിട്ടുണ്ട്. ജീവിക്കാനും പറ്റില്ല, മരിക്കാനും പറ്റില്ല, ഇങ്ങനെ പെടഞ്ഞോണ്ടിരിക്കും. പിന്നെ ഈ സമൂഹം അവളെ അംഗീകരിക്കാൻ തയ്യാറാവുമോ? കാരണം അവള് നേരത്തെ ഇല്ലെജിറ്റിമേറ്റ് ആയിരുന്നല്ലോ. ഇപ്പൊ സ്വന്തം അമ്മയുടെ കൊലപാതകിയുമാണ്. അപ്പൊ തലയ്ക്ക് വെളിവില്ലാത്ത ഡേഞ്ചറസ് ആയ കുറ്റവാളിയോട് ആർക്കാണ് സഹതാപം തോന്നുക? ഈ സങ്കടങ്ങളെല്ലാം അവൾ എത്ര നാൾ സഹിച്ച് ജീവിക്കുമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. കാരണം ജീവിക്കാൻ ഇനി ഒരു സപ്പോർട്ടും അവളുടെ പക്കലില്ല. അവൾ ഇങ്ങനെ പെടഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ എന്ത് ചെയ്യാനാ? ചെയ്തതിന്റെ ഫലം അവൾ അനുഭവിച്ചല്ലേ പറ്റൂ. ഏറ്റവും ഡേഞ്ചറസ് അമ്മ തന്നെ. അമ്മ ഇത് പിടിക്ക, കുറച്ച് മധുരം. വേണ്ട, എനിക്കെന്തെങ്കിലും ഒരു ആഘോഷം ഇനി ഉണ്ടാകണമെങ്കിൽ എന്റെ ചെറുമകനായ അതുൽ വീണ്ടും എന്റെ കൈകളിൽ എത്തണം. അമ്മയുടെ ഇഷ്ടം. ഈ മനുഷ്യത്തെ ഫോൺ എടുക്കാത്ത അമ്മ എന്തെങ്കിലും പറഞ്ഞോ? ആ നീലിട് കഴിച്ചോ? ഇത്തരത്തിലുള്ള കുട്ടിക്ക് ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആകാൻ കഴിയുമായിരുന്നു. പക്ഷെ സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി ഇപ്പൊ കുറ്റകൃത്യങ്ങളുടെ ലോകത്താണ് ചെന്നുപെട്ടിരിക്കുന്നത്. ഇൻസ്പെക്ടർ സുരേഷ് പറഞ്ഞത് വളരെ ശരിയാണ്. ആ കുട്ടിയുടെ മാനസിക നില ഒട്ടും ശരിയല്ല. അല്ലെങ്കിൽ ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് ആ കുട്ടി എന്തിനാണ് സ്ഥലം വിട്ടത്? ഇത് വളരെ ഷോക്കിംഗ് ആയ ന്യൂസ് തന്നെയാണ്. ഏ അവനി, നീ എന്താ മിസ്സസ് രേവതി നോക്കിക്കൊണ്ടിരിക്കുകയാണോ? നമുക്ക് ടോമാഞ്ചറി കാണാം. ആഹാ, അവനി. അലാവുദ്ദീൻ, നമ്മൾ ഒളിച്ചും പാത്തും അവിടുന്ന് ഇവിടെ വരെ എത്തി. ഇനി എന്തെയ്യും നമ്മൾ? എന്റെ മുഖം എല്ലായിടത്തും കാണിക്കുന്നുണ്ട്. ടിവിയില്, ന്യൂസ് പേപ്പറില്. ഇനി പുറത്തിറങ്ങിയാൽ ആരെങ്കിലും നമ്മളെ മനസ്സിലാക്കും, എന്നിട്ട് മിസ്സസ് വർമ്മയെ അറിയിക്കുകയും ചെയ്യും. അവനി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ഇപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മോളെ. പുറത്തെ ബഹളം ഒന്ന് അടങ്ങുന്നത് വരെ ഇങ്ങനെ ഒളിച്ചിരുന്നേ പറ്റൂ. നീന സേഫ് ആയ ഒരു സ്ഥലം അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അത് കിട്ടുന്നതുവരെ നമ്മൾ ഇങ്ങനെ സ്ഥലം മാറുകയും ഒളിക്കുകയും ചെയ്തേ പറ്റൂ. ഓക്കെ. ഈ കുട്ടിയെ എവിടെയെങ്കിലും കണ്ടോ? ഇവളുടെ കൂടെ ഒരു ചെറിയ കുഞ്ഞുണ്ട്. കണ്ടു സർ, ഇവളിവിടെ കുറച്ചു നേരം മുമ്പ് ചെക്ക് ഇൻ ചെയ്തു. ഇവളുടെ കൂടെ ഒരു കുഞ്ഞും ഒരു പയ്യനും ഉണ്ട്. ഏത് റൂമിലാ? സർ, റൂം നമ്പർ 303. സാറിന് റൂം നമ്പർ 303 കാണിച്ചു കൊടുത്തു. ഹോട്ടൽ മുഴുവൻ പരിശോധിക്കണം. എന്ത് റിസ്ക് എടുത്തിട്ടായാലും ആ പെൺകുട്ടിയെയും കുഞ്ഞിനെയും കണ്ടെത്തണം. പോയിക്കോ.
അവന് നീ എന്താ നോക്കുന്നേ? മറന്നിരിക്കെ. അല്ലല്ല അവധി, ഞാൻ നോക്കുന്നത് എത്ര ആളുകളാ എന്നെ പിടിക്കാൻ വന്നിരിക്കുന്നു എന്നാ. അപ്പൊ എല്ലാരും കരുതിയിരിക്കുന്നത് ഞാനാണ് എന്റെ മമ്മയെ കൊന്നതെന്നാണോ? അവനി മോളെ, ഇപ്പൊ ഒന്നും ചിന്തിക്കാൻ സമയമില്ല, നമുക്ക് ഇവിടുന്ന് പോണം. ഓക്കെ, ഞാൻ പോയി ഒരു ടാക്സി വിളിച്ചിട്ട് വരാം, നീ ഇവിടെ നിക്കേ. അവനെ പിടിച്ചു. എന്തായി? ഹോട്ടലിലെ എല്ലാ മുറിയും ഞങ്ങൾ അരിച്ചു പറക്കി, പക്ഷെ അതിലൊന്നും അവരില്ല. അപ്പൊ എവിടെ പോയി കാണാം? ഇപ്പൊ തന്നെ നീ ഒരുപാട് ഓടി വാ, ഇനി വലിയ വീട്ടിലേക്ക് പോകാനുള്ള സമയമായി. ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ നിന്നെ ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല എന്ന്? കൊടുക്ക അമ്മനെ. അമ്മൻ എന്റെ മോൻ, വാ നീ നിന്റെ ചേച്ചിയുടെ അടുത്തേക്ക് വാ. പക്ഷേ നീന മമ്മി, ഇവർ ഇത് രേണുക ചേച്ചിയാണ്, എന്റെ എൻ ജി ഒയിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നു, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാ. താങ്ക് യു രേണുക ചേച്ചി. അല്ല ആരെങ്കിലും നമ്മളെ കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ, നമ്മളിവിടെ ഉണ്ട്. കണ്ടോ, ഇപ്പൊ നീ ഒറ്റയ്ക്കല്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ അമനും നിനക്കും ഒരു ആപത്തും വരാൻ ഞാൻ സമ്മതിക്കയില്ല എന്ന്? ഇപ്പൊ ഞാനും അലാവുദ്ദീനും നിന്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഒട്ടും പേടിക്കണ്ട. പക്ഷെ മോളെ, പുറത്തെ സിറ്റുവേഷൻ വളരെ മോശമാണ്. പോലീസ് ഊണും ഉറക്കം ഉപേക്ഷിച്ച് നിന്റെ പുറകെ തന്നെയുണ്ട്, അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് നീ ഒളിച്ച് താമസിച്ചേ പറ്റൂ. എല്ലാം ഒന്ന് ആറി തണുക്കുമ്പോ നിന്നെ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റാം. പക്ഷെ അതുവരെ നീ വളരെ സൂക്ഷിക്കണം, ഒട്ടും പേടിക്കണ്ട. അലാവുദ്ദീൻ ഉണ്ടല്ലോ നിന്റെ അമ്മന്റെയും കൂടെ. ഓക്കെ, പിന്നെ എനിക്ക് നിന്റെ കൂടെ നിക്കണമെന്ന് ആഗ്രഹം, പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്ന മിസസ് വർമ്മയ്ക്ക് സംശയം തോന്നും. ഓക്കെ ശരി, അതൊക്കെ പോട്ടെ, ഇപ്പൊ എങ്ങോട്ടാ പോണ്ടെന്ന് പറ. ആ ഒറിജിനൽ പോലീസിൽ നിന്ന് രക്ഷപ്പെടണ്ടേ നമുക്ക്? ഏതെങ്കിലും സ്ഥലം ഉണ്ടോ മനസ്സിൽ? എന്റെ മനസ്സിലൊരു സ്ഥലമുണ്ട്, എന്നാ അങ്ങോട്ട് പോവാം. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇപ്പോഴല്ലേ അവളെ നിങ്ങളെ പിടിച്ചു എന്ന് പറഞ്ഞത്? ഇപ്പൊ ഈ ഫേക്ക് പോലീസ് എവിടെ വന്നു? നോക്ക്, എനിക്കൊന്ന് കേൾക്കണ്ട, എനിക്ക് ആ കുട്ടിയെ വേണം എത്രയും പെട്ടെന്ന്. എവിടെ വേണമെങ്കിലും അന്വേഷിച്ചോ, ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. മതി ആശിഷ്, ഇതെന്തൊക്കെയാ നടക്കുന്നത്? ആരാ അവളെ രക്ഷപ്പെടുത്തിയത്? ആരായിരിക്കും ഈ പ്രവൃത്തി ചെയ്തത്? അമ്മ ഇത് ആര് ചെയ്താണെങ്കിലും അമ്മ വിഷമിക്കേണ്ട കാര്യമില്ല, ആരാ ഇതിന്റെ പിന്നിലെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. പക്ഷെ അമ്മ എങ്ങനെ ബുദ്ധിമുട്ടിച്ചതിനും പാപങ്ങൾ ചെയ്തതിനുമുള്ള ശിക്ഷ ഞാൻ എന്തായാലും വാങ്ങിക്കൊടുക്കും. എന്നാലും അവളുടെ അനിയനെ അതിനെന്ത് ചെയ്യുമെന്ന് എനിക്ക് ഒരു പിടിയുമില്ല.
എന്ത് അസംബന്ധമാ പറയുന്നത് ആശിഷ്? എടാ, അതുൽ നമ്മുടെ വർമ്മ കുടുംബത്തിന്റെ അടുത്ത തലമുറയുടെ അവകാശിയാണ്. നിന്റെ രക്തമാണ് അവൻ, ശരിക്കും നിന്റെ രക്തം. നമ്മുടെ സ്വത്താണവൻ. അവൻ അവന്റെ അമ്മയുടെ പാല് കുടിക്കാതെയാണ് വളർന്നത്. അവനെയാണ് ശരിക്കും പിശാച്. അവളുടെ ഞരമ്പിൽ അവളുടെ അമ്മയുടെ രക്തമാണ് ഓടുന്നത്. നമുക്ക് നമ്മുടെ അതുലിനെ അവളുടെ പിടിയിൽ നിന്നും എങ്ങനെയെങ്കിലും മാറ്റണം, രക്ഷിക്കണം. ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ് അച്ചു, എനിക്ക് എന്റെ ചെറുമകനെ തിരിച്ചു തരണം. എന്നോട് ഇങ്ങനെ അപേക്ഷിക്കരുത് അമ്മേ. അമ്മ കരാതിരിക്കെ, ഞാൻ എത്രയും പെട്ടെന്ന് അതുലിനെ അമ്മയുടെ അടുത്ത് എത്തിച്ചിരിക്കും. അമ്മയെ കരയിച്ചവരായി ഇനി കരയാൻ പോകുന്നത്. ആ കുട്ടിയെ ഞാൻ ജയിലിൽ അയച്ചിരിക്കും. ഇത് ഞാൻ അമ്മയ്ക്ക് തരുന്ന വാക്ക. അമ്മ റെസ്റ്റ് എടുക്ക. ശരി, ഞാൻ പെട്ടെന്ന്. പെട്ടെന്ന് പോകാന്നല്ല പറയേണ്ടത്, പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരുമെന്നാ പറയേണ്ടത്. ഓക്കേ ബോസ്, ഞാൻ പെട്ടെന്ന് പോയി, പെട്ടെന്ന് തിരിച്ചു വരാം. ഓക്കേ. അവര് ഓടിക്കോ. ഏയ്, നിക്കേ, നിക്കേ, രമേശ്.